നമസ്കാരം ഗൈസ്, മിസ്റ്റർ ആൻഡ് മിസ്സസ് മലയാളീസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾ എല്ലാവർക്കും സ്വാഗതം. സ്വാഗതം. അപ്പം ഇന്ന് രാവിലെ സാറ്റർഡേ ഞങ്ങൾ ഇറങ്ങി, കുറച്ച് പരിപാടികളൊക്കെ ഞങ്ങൾക്ക്. അതെ, ഇന്ന് ശനിയാഴ്ച ഞങ്ങൾ ഒന്ന് പുറത്തു പോവാണ്. ചെറിയൊരു പണി രാജിക്ക് കൊടുക്കാനുണ്ട്, അതും കൂടെ ചേർത്താണ് നമ്മൾ പോകുന്നത്. പിന്നെ നമുക്ക് നമ്മുടെ ഹെൽത്ത് കാർഡും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളും. പണി ഇന്ന് ആദ്യം തന്നെ നമ്മൾ പറഞ്ഞാല് ഇന്ന് നമ്മൾ നമ്മുടെ മിനി കൂപ്പറിനകത്താണ് പോകാൻ പോകുന്നത്. കാര്യം എന്ന് പറഞ്ഞാൽ ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഇവള് പഠിച്ചോ ഇല്ലയോ എന്ന് ടെസ്റ്റ് ചെയ്യണം. കാര്യം നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവളെ വണ്ടി ഓടിപ്പിക്കണമല്ലോ. നാട്ടിൽ ചെന്ന് അളിയന്റെ വണ്ടി അളിയൻ ചങ്ങത്ത് കൈ വെക്കാതിരിക്കാൻ വേണ്ടി നമ്മൾ ആദ്യം ഇവള് ഇപ്പം കൊറേ അന്ന് ഇവളുടെ ഇതിന് മുമ്പുള്ള മിനി കൂപ്പർ ഓടിച്ച വീഡിയോ നിങ്ങൾ ഇതുവരെ കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഇത് കാണാൻ നിങ്ങൾ ചിരിച്ചൊരുപാട് വരും. അതെ, ഇപ്പൊ അത് ഇമ്പ്രൂവ് ആയിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾക്ക് ഇന്ന് ഈ വീഡിയോയിൽ കൂടെ കാണാൻ പറ്റും. ഞങ്ങൾ ഇന്ന് അന്ന് നമ്മുടെ ഈ വീടിന് ചുറ്റോട്ടം മാത്രമാണ് നമ്മൾ ഓടിച്ചത്. ഇന്ന് റിയൽ റോഡിലേക്ക് പോവാണ്. എന്താണ് സീൻ? ഒരു കാര്യം കൂടി, ഞാൻ വെളിയിൽ വണ്ടി ഓടിക്കുന്നതിന് നെഗറ്റീവ് പറഞ്ഞ രണ്ടും ചേട്ടന്മാരുണ്ടായിരുന്നു. ആൾക്കാരെ ഇടിക്കില്ലെന്ന്. എനിക്ക് ലൈസൻസ് ഉണ്ട്. അവക്ക് ലൈസൻസ് ഉണ്ട്, 4 വർഷത്തോളം ലൈസൻസ് ഉണ്ട്. പുള്ളി അവക്ക് വേണ്ടിട്ടാണ് മസ്താങ് വാങ്ങിച്ചേക്കുന്നത്. അവള് അതിനകത്ത് പറപ്പിച്ചോണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒരു പ്രോബ്ലം ഇല്ല. മാനുവൽ ഓടിക്കാൻ അറിയത്തില്ല. ആ, അതെ, ഗിയർ ഇടാൻ മാത്രം അറിയത്തില്ല എന്നല്ല. ഇപ്പൊ പഠിച്ചെന്ന് പറയുന്നുണ്ട്. അതുകൊണ്ട് നമ്മളൊന്ന് മിനി എടുത്തിറങ്ങാണ്. നമുക്കിറങ്ങാം. ഓക്കെ. അപ്പം അച്ചാച്ചൻ നമ്മുടെ മസ്താങ് മാറ്റിയിട്ട് നമ്മുടെ മിനി കൂപ്പർ എടുക്കാൻ നമ്മൾ പോവുകയാണ്. സിജോയുടെ വണ്ടിയുടെ എടുപ്പുണ്ട്. സിജോയുടെ വണ്ടിക്ക് കേരള നമ്പർ 202 കേരള എന്നാണ് പേര്. നമ്മുടെ കേരള 02. പാസഞ്ചർ സീറ്റ് ക്യാമറ പിടിച്ചോ. ഓൾറെഡി ഇനി സ്ക്രീനിൽ ഞാൻ മാത്രം. ഞാൻ റെഡി. രാജ്മോളുടെ അടുത്ത അംഗം തുടങ്ങുകയാണ്. ഗിയറൊക്കെ പൊളിക്കോ? അത് റിവേഴ്സ് ആയില്ല കേട്ടോ. വരട്ടെ ഇങ്ങോട്ട്. അങ്ങനെ അങ്ങനെ ആക്ക്. ന്യൂട്രല് അത് ഞാൻ പിടിച്ചിട്ടുണ്ട്. തിരിച്ചടി. അങ്ങനെ കുഴപ്പമില്ല. ക്ലച്ചൊക്കെ സ്മൂത്ത് ആയിട്ട് ഇടുന്നുണ്ട്. അങ്ങനെ തന്നെ പോട്ടെ. എന്റെ പൊന്നെ പൊളിച്ചെടുക്കോ. പോട്ടെ. ചാ വീഴ്ത്ത നിർത്താതെ എടുത്ത പൊളിച്ച്. ഓ നോ എന്റെ അമ്മേ, നോ ബേബി, അത് കൊള്ളാം. ആ വിട്ടെ. ആ വലിയ സീനൊന്നും ഇല്ല. ഓ തണുക്കുന്നുണ്ട്. അപ്പൊ നമ്മള് ഓക്കെ ഗൂഗിൾ. ഇപ്പൊ കഴിഞ്ഞ വട്ടം നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ട് ഈ വീഡിയോ കാണണം കേട്ടോ. അന്നൊക്കെ ഭയങ്കര ഇപ്പൊ വണ്ടി എത്തുന്നതിന് മുമ്പ് തന്നെ ആള് ന്യൂട്രലാക്കി. ന്യൂട്രലാക്കിയിട്ടാണ് വീണ്ടും എടുക്കാൻ പോകുന്നത്. ആ ഫസ്റ്റ് ഇട്ടു. ആ അത് തന്നെ മൂപ്പിച്ചെടുക്കുന്നു. നൈസാ. അപ്പം സെറ്റായി. നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വണ്ടി ഓടിക്കാം എന്നാണ് പറയുന്നത്. അറിയത്തില്ല നാട്ടിൽ ചെല്ലുമ്പോ എന്താണ് സിറ്റുവേഷൻ എന്ന്. പൊളിരാജി, യു കാൻ ഡു ദാറ്റ്. തേർഡായി പോയി. ആ ഫസ്റ്റ് അധികം സമയമൊന്നും സ്റ്റോപ്പ് സൈനും എടുക്കില്ലും കേട്ടോ. കുറെ ആൾക്കാരൊന്നും ഇത്തരം വിളിക്കും. വണ്ടി വണ്ടി വണ്ടി. ഓക്കെ അവൻ പോട്ടെ. ആ അന്നേരം ക്ലച്ച് കൊട്ടി കൊടുത്തേ. പോട്ടെ, കൊള്ളാം. ഗുഡ് ഗുഡ് ഗുഡ്. ആ നീ തെളിഞ്ഞ അന്നേരം. ഇനി സീനൊന്നും ഇല്ല. ഇനി അങ്ങ് ഓടിച്ചങ്ങ് പോവാ. ലൈസൻസ് എടുത്തായിരുന്നു. അപ്പൊ അന്നേരം ഞങ്ങൾ ആക്ച്വലി ഇറങ്ങിയത് രണ്ടടുത്ത് പോകാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് സർവീസ് ഉണ്ട് ആരെയും, പിന്നെ ഒന്ന് ഹോസ്പിറ്റലും ക്ലിനിക്കിലും പോകണമായിരുന്നു. അപ്പം നമ്മൾ പ്ലാൻ ചെയ്ത രണ്ട് സ്ഥലം ഓൾറെഡി ഒരു ക്ലോസ് ചെയ്ത്. സെക്കൻഡ് ഗിയറിൽ നിന്ന് മാറ്റാം കേട്ടോ രാജി.
സെക്കൻഡ് ഗിയറിൽ തന്നെ ഒരുപാട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ എണ്ണ അടിക്കേണ്ടി വരും. ലെഫ്റ്റ് ആണ് പറയുന്നത്. ഓക്കെ, പറപ്പിച്ച് ഇടുവോ അപ്പ? ഫസ്റ്റിൽ ഇട്ട് ഇങ്ങനെ പറപ്പിക്കണ്ട, സൗണ്ട് കേൾക്കുന്നുണ്ടല്ലോ. അത് തന്നെ സെക്കൻഡ്. അത് തന്നെ. ഇനി ഫോർത്തില്. ആ ഇപ്പൊ സിക്സ് ചെയ്ത് ഇതാണ്ട, ഇവിടെ ആണ് മീറ്റർ. ഇനി ഒരു ഗിയറോടെ ഉണ്ട്, വേണമെങ്കിൽ ഇടാം, വേണ്ടേ? ഇവിടെ സ്പീഡ് കുറവാണ് കുറച്ച് കഴിയുമ്പത്തിന്. കുഴപ്പമില്ല, രാജി ഗിയറൊക്കെ പൊളിച്ചിട്ട് പോകുന്നുണ്ട്. അന്ന് അന്ന് നമ്മള് ട്രെയിനിങ് കൊടുത്തതിന് ശേഷം പിന്നെ രണ്ടു ദിവസം കൂടെ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതൊന്നും നമ്മള് വീഡിയോ ആക്കിയില്ല. അങ്ങനെ ഞാൻ തെളിഞ്ഞിരിക്കുകയാണ്. അന്ന് ചിരിച്ചവരെല്ലാം ഇന്ന് തംസ് അപ്പ് ഇടണ്ടാണ് എനിക്ക് എന്റെ വീഡിയോക്ക്. അതെ, അന്ന് നിങ്ങളെ ഞാൻ ചിരിപ്പിക്കാൻ വേണ്ടി തന്നെ എല്ലാം ചെയ്തതാ. എനിക്ക് സിഗ്നൽ ആയി പോട്ടെ. ശരി, ഈ ജാട വരുമ്പോഴാണ് ഇടയ്ക്ക് വണ്ടി നിന്ന് പോകുന്നത്. ആ സെക്കൻഡ് ഇടേ. ആ അവൻ അങ്ങോട്ട് വളയാ, അങ്ങോട്ട് വളയാ. ആ ഇൻഡിക്കേറ്റർ പോലും കാണുന്നതിന് ഒറ്റ ഓടിയാ. നിന്റെ പൊന്നേ, നീ പോകുന്നു. അടുത്ത ഗിയറിട്ട്, ഓ ചാട്ടിക്കാതെ. ആ അടുത്ത അങ്ങനെ ഗിയറിട്ട് സ്മൂത്ത് ആക്കി പോ, വണ്ടി സ്മൂത്ത് ആട്ടെ. ഇനി റൈറ്റ്. ഇതിനകത്ത് ഈ പ്ലാസയിലാ, ഈ പ്ലാസയിലോട്ട്, ഈ പ്ലാസയിലോട്ട്. ആൻഡ് ഗിയർ ചേഞ്ച് ചെയ്ത് ഫസ്റ്റിലോ സെക്കൻഡിലോ ഇട്ട് കയറ്റുക. അന്ന് പോന്നേ പോട്ടെ. ഇതാണ് കോർണർ സ്റ്റോർ മെഡിക്കലാണോ? അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഒരു വാക്യൂം ക്ലിനിക്കിൽ വന്നിട്ടുണ്ട്. ആദ്യം അവിടെ പോയിട്ട് ചെറിയൊരു മെഡിക്കൽ ചെക്കപ്പ് ഉണ്ട്. അപ്പൊ മെഡിക്കൽ ചെക്കപ്പ് ചെയ്തിട്ട് വേണം ഇനി അടുത്ത വഴിക്ക് പോകാനായിട്ട്. പാർക്കിംഗ് സ്ലോ ചെയ്ത് വെച്ചൊക്കെ ചവിട്ടിട്ടുണ്ടല്ലോ. കയറുവോ? കയറു, ഈ കുഞ്ഞു വണ്ടി കയറിയില്ലെങ്കിൽ ആകെ പ്രശ്നമാണ്. കയറട്ടെ. വണ്ടി നിന്നു, വണ്ടി നിന്നു, വണ്ടി നിന്നു. അവളുടെ ജാട, അവളുടെ ജാട. വണ്ടി കുഴപ്പമില്ല, ഫസ്റ്റ് ഇട്ട് കയറണം. എന്താ ഗിയർ ഹൈ കിടന്നാ കയറത്തില്ല. വണ്ടി സ്ലോ ആവുന്നതനുസരിച്ച് ഗിയർ ചേഞ്ച് ചെയ്യണം. ചൂട് കയറ്റിടെ. നാട്ടിൽ ചെന്ന് രാജി വണ്ടി ഓടിക്കുന്ന വീഡിയോസ് ഇടുന്നതായിരിക്കും. അതെ, എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഞാൻ മാനുവൽ പഠിക്കില്ല പഠിക്കില്ല എന്നെ തഴഞ്ഞതാണ്. അച്ചാച്ചൻ പറഞ്ഞു, ഇറങ്ങ, നീ ഇനി പഠിക്കില്ല എന്ന് അങ്ങനെ പറഞ്ഞു. അവിടെ നിന്ന് ആ രാജ്യയിൽ നിന്ന് ഈ രാജ്യയിലേക്കുള്ള ദൂരം ചെറുതല്ല, ചെറുതാണ്, ചെറുതല്ല, ചെറുതല്ല. ഞാൻ മനസ്സുകൊണ്ട് പ്രാർത്ഥിക്കായിരുന്നു ഒരിക്കൽ ഞാൻ ഈ വണ്ടി പറപ്പിച്ചിരിക്കുന്ന. അയ്യോ, ഇത് പറപ്പിക്കുന്നുണ്ടല്ലേ, ഓടിക്കുന്നുണ്ടിയാ അല്ലേ, ചളിയൊന്നും അടിക്കണ്ട. പക്ഷെ ഞാൻ അന്ന് മനസ്സിൽ പ്ലാൻ ചെയ്തതാണ്. അന്ന് ആ കമന്റിലെല്ലാം ആൾക്കാർ ചിരിച്ചു, പാവം ഗിയർ, പാവം ഗിയർ എന്ന്. പക്ഷെ ഗിയറിനെ ഒരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ അച്ചാച്ചനെ ആശുപത്രി കൊണ്ടുവന്നിരിക്കുക, അച്ചാച്ചന്റെ മെഡിക്കൽ ചെക്ക് ചെയ്യാൻ. മെഡിക്കൽ ചെക്ക് ചെയ്ത് റിസൾട്ട് കൊടുത്തില്ലെങ്കിൽ എന്ത് പറ്റിയാ? ഒന്നും പറ്റത്തില്ലേ. അച്ചാച്ചന്റെ ലൈസൻസിന്റെ റിന്യൂവലുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മള് മെഡിക്കൽ എടുക്കുന്നത്. അപ്പം ഡോക്ടറെ പോയി കണ്ടിട്ടു. ഇത് ഫില്ല് ചെയ്ത് ഇനി നമ്മള് അവിടെ ഡ്രൈവ് ടെസ്റ്റ് കൊണ്ട് കൊടുക്കണം. അപ്പം നമ്മള് അതാ മെഡിക്കലിന് പോയിരുന്നതാണ് അല്ലെ? മെഡിക്കലിൽ നിന്ന് പറഞ്ഞില്ലേ, എന്നിട്ട് മെഡിക്കലിന് പോയി ഗിയർ സെക്കൻഡ് ഇട്, മെഡിക്കല് കഴിഞ്ഞ് പറഞ്ഞോളാം. ആ ഗിയറൊക്കെ ഇട്ട് പോവാണ്. അപ്പൊ മെഡിക്കൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ട്രക്ക് ലൈസൻസിന് നമ്മൾ ആദ്യം എടുക്കുന്ന പരിപാടി എന്ന് പറഞ്ഞാൽ മെഡിക്കലാണ്. മെഡിക്കൽ എടുത്തിട്ടാണ് നമ്മൾ റിട്ടേൺ എഴുതിയിട്ടാണ് ലൈസൻസ് എടുക്കുന്നത്. അപ്പം ഈ മെഡിക്കല് മാക്സിമം ഒരു 5 വർഷത്തിനുള്ളിൽ നമ്മൾ വീണ്ടും എടുക്കണം. അപ്പം എന്റെ ലൈസൻസ് റിന്യൂവൽ ഓൾറെഡി തന്നെ ഒരു 1 വർഷം മുമ്പേ കഴിഞ്ഞിരുന്നു. അപ്പൊ എനിക്ക് മെഡിക്കൽ ഡ്യൂ ഡേറ്റ് ഈ മാസം, ഈ മാസത്തല്ല നവംബർ മാസത്തിലാണ് എനിക്ക് ഡ്യൂ ഡേറ്റ് വന്നേക്കുന്നത്. അപ്പം അവർ നമ്മുടെ വീട്ടിലേക്ക് നിനക്ക് ഒരു ലെറ്റർ അയക്കും, ഇത് നമ്മൾ ഏതെങ്കിലും ഒരു ഡോക്ടറിനെ കണ്ട് ഡോക്ടർ നമ്മുടെ ഫുൾ ബോഡിയൊക്കെ ചെക്ക് ചെയ്ത് അവർ സാക്ഷ്യപ്പെടുത്തി തരും നമ്മൾ ഓക്കെ ആണ്, ഒരു കുഴപ്പമില്ല എന്നുള്ളത്. അപ്പം എനിക്കിപ്പോൾ ഓൾറെഡി കുഴപ്പങ്ങളൊന്നുമില്ല. എല്ലാം അവർ നമ്മളെന്താ വിഷ്വൽ ചെസ്റ്റ് ചെയ്തു, നമ്മുടെ ചെസ്റ്റ് ചെക്ക് ചെയ്തു, ബ്ലഡ് വർക്ക് ഞാൻ ഓൾറെഡി ലാസ്റ്റ് മെയിൽ ചെയ്ത് എൻ്റെ റിസൾട്ട് അവിടെ ഉണ്ടായിരുന്നു. അപ്പം അതുകൊണ്ട് ബ്ലഡ് വർക്ക് ഓക്കെ ആണെന്ന് പറഞ്ഞു.
അങ്ങനെ അത്യാവശ്യം കാര്യങ്ങൾ യൂറിൻ ടെസ്റ്റ് ചെയ്തു, അത്യാവശ്യം കാര്യങ്ങൾ എന്തൊക്കെ ഒരു ടെസ്റ്റ് ചെയ്തു. മെയിൻ ആയിട്ട് അവർ നോക്കുന്ന വിഷയം നമ്മള് വേറെ നമുക്ക് പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ്. അപ്പൊ എല്ലാം ഇത് ഒരു കുഴപ്പമില്ലെന്ന് പറഞ്ഞ് എഴുതി തന്നു. ഇനി ഇത് ഞാൻ കൊണ്ട് നമ്മുടെ ഡ്രൈവ് ടെസ്റ്റ് സെന്ററിൽ, അതായത് ഇവിടുത്തെ നമുക്ക് ലൈസൻസ് നമ്മൾ എടുക്കുന്ന എഴുതുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെ ഡ്രൈവ് ടെസ്റ്റ് സെന്ററിൽ കൊണ്ട് ഇത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ലൈസൻസിൽ അവർ ഇത് അപ്ഡേറ്റ് ചെയ്യും. ഇൻ കേസ് ഈ പറഞ്ഞ നവംബർ 21 എന്റെ ലാസ്റ്റ് ഡേറ്റ്, ഈ നവംബർ 21 മുമ്പ് ഞാനിത് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ എന്റെ ട്രക്ക് ലൈസൻസ് മാറി സാധാ ലൈസൻസ് ആണ്. പിന്നെ ഞാൻ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്നേന്നും പറഞ്ഞ് ലൈസൻസ് എടുക്കണം. അപ്പം ഇപ്പം ഒരുവിധപ്പെട്ട് എനിക്കറിയാവുന്ന നമ്മുടെ സുഹൃത്തുക്കൾക്കും മലയാളികളായ നമ്മുടെ സുഹൃത്തുക്കൾക്കും എല്ലാം ഏകദേശം ഞങ്ങളെല്ലാം ഒരുമിച്ച് ഒരേ ടൈമിൽ ലൈസൻസ് എടുത്ത് എല്ലാവർക്കും ഇപ്പോഴാണ് ഈ മെഡിക്കൽ ഡ്യൂ ഡേറ്റ്. പലരും എടുത്തു. ഇപ്പം എൻ്റെ പേപ്പർ വീട്ടിൽ വന്നു, ഉടനെ ഞാനും പോയി എടുത്തു. ഇനിയിപ്പം ഞങ്ങൾ എന്തെങ്കിലും ഫുഡ് കഴിക്കണം, വീട്ടിൽ നിന്ന് ഇറങ്ങിയല്ലേ. ഇപ്പം പക്ഷെ അവിടെ ഒരുപാട് സമയം എടുത്തു, ഏകദേശം 2-3 മണിക്കൂർ എടുത്തു. പിന്നെ ഈ മെഡിക്കൽ എടുക്കുന്ന ഇവിടെ ഫ്രീ അല്ല, നമ്മൾ ഇതിന് ഡ്രൈവേഴ്സ് ഫിസിക്കൽ എന്നാണ് പറയുന്നത്. ഡ്രൈവേഴ്സ് ഫിസിക്കൽ എടുക്കുന്നതിന് നമ്മളിപ്പം ഇവിടെ $100 കൊടുത്താണ് എടുത്തത്. അല്ലെങ്കിൽ നമുക്ക് ഒഹിപ് കാർഡ്, നമുക്ക് ഇവിടുത്തെ ഹെൽത്ത് കാർഡ് ഉള്ളത് കാരണം നമുക്കത് ഫ്രീ ആണ് നോർമലി ഉള്ള ബാക്കി എല്ലാ പരിപാടികളും. പക്ഷെ ഇത്തരം കാര്യങ്ങൾക്ക് നമ്മൾ അത് ക്യാഷ് ആയിട്ട് തന്നെ കൊടുക്കണം. അവർ നമ്മളവിടെ ചെന്ന് പേ ചെയ്യുന്ന കാർഡ് കൊടുത്തപ്പോൾ തന്നെ ഒരു കാർഡ് എടുക്കില്ല, അവർക്ക് ക്യാഷ് തന്നെ വേണമെന്ന് പറഞ്ഞു. പിന്നെ രാജ്മോൾ തൊട്ടപ്പുറത്തെ ടീമിൽ അയ്യോ ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട്, ഇടയ്ക്ക് ഫസ്റ്റ് ഒക്കെ ഇട്ടില്ല കേട്ടോ. അത്രയേ ഉള്ളൂ പ്രശ്നം, വേറെ ഒരു പ്രോബ്ലവും ഇല്ല. അപ്പൊ ഞങ്ങളിപ്പോ ഇവിടുത്തെ അതെ വണ്ടി ഓടിക്കുമ്പോ നാടകീയമായ നിമിഷങ്ങളാണ് വരാറുള്ളത്. വണ്ടി ഓടിക്കൊണ്ടിരിക്കാൻ നമ്മൾ നിർത്താൻ പോകും, പക്ഷെ നിർത്തണ്ട എന്നുള്ളപ്പോ നമ്മൾ എന്ത് ചെയ്യും എന്നുള്ള അങ്ങനത്തെ ചില നിമിഷം. ഇനിയിപ്പോ ഞങ്ങള് ഇപ്പം രണ്ടര കഴിഞ്ഞു, നല്ല വിശപ്പുണ്ട്. അപ്പൊ അത് കാരണം ഞങ്ങൾ ഇവിടുത്തെ ഒരു മലയാളി റെസ്റ്റോറന്റിലേക്ക് ഫുഡ് കഴിക്കാൻ പോവാണ്. അപ്പം ഇവിടെയുള്ള എല്ലാ മലയാളികൾക്കും അറിയാവുന്ന റെസ്റ്റോറന്റിലേക്ക്, അപ്പം കേരള രുചിക്കൂട്ടുകൾ കൂടെ നമുക്ക് പരിചയപ്പെടാം. എന്താണ് അവിടെ ഓർഡർ ചെയ്യുന്ന അറിയത്തില്ല, പക്ഷെ ഞാൻ മോസ്റ്റ്ലി പൊറോട്ട ആയിരിക്കും അല്ലേ, അല്ലെങ്കിൽ ചോറുണ്ടെങ്കിൽ ചോറ് വാങ്ങിച്ച് കഴിക്കാം. എന്തായാലും നമുക്ക് ഇനിയിപ്പം നമ്മുടെ കേരള കറി ഹോട്ടലിലേക്ക് പോവാം. അതൊന്നും സീനില്ല, വണ്ടി അവിടെ തീരെ നമ്മൾ എല്ലാവരും ആണെങ്കിലും കയറി പോയാൽ മതി. പോട്ടെ പോട്ടെ, നീ പോട്ടെ, അവൻ പോയിക്കോളും, നീ പോയാൽ മതി. അടിപൊളി, പോട്ടെ പോട്ടെ പോട്ടെ, ഇമ്പോട്ട് പോട്ടെ, ടെൻഷൻ അടിക്കാണ്ട് കുഴപ്പമില്ല. ഇനി പോണ്ട, ഇനി പോണ്ട, ഇനി ഇച്ചിരി റിവേഴ്സോ റിവേഴ്സോ. ആ പോട്ടെ, ആ ബാക്ക് നോക്ക്, ബാക്ക് നോക്ക്, നേരെ അങ്ങോട്ട് ഇങ്ങോട്ട് തിരിച്ചോക്ക്. ആ ഓക്കെ ആണ്, കുഴപ്പമൊന്നുമില്ല. ഇച്ചിരി പോണ്ട് ബാക്കിലോട്ട്, കുഴപ്പമൊന്നുമില്ല. ചേട്ടാ ബാക്കിലോട്ട്, ഒന്നും പറ്റിയില്ല, ഒന്നും പറ്റിയില്ല. സിഗ്നലിൽ നട റോഡിൽ നിന്ന് പോയി, വേറെ ഒരു സീനില്ല ഗായ്സ്. ഇപ്പൊ പോലീസ് അങ്ങനെ വന്നത്, ചെറിയൊരു പണി കിട്ടാണ് കേട്ടോ. ഞങ്ങള് സിഗ്നലിൽ നിന്ന് മറ്റേ ക്രോസ് ലൈനൊക്കെ കഴിഞ്ഞ് ഫ്രണ്ടിലോട്ട് കയറി കിടക്കാം, ബട്ട് കുഴപ്പമില്ല. അതായത് 30 സെക്കൻഡിനുള്ളിൽ സിഗ്നൽ വീണ്ടും മാറുന്നതായിരിക്കും. ടെൻഷൻ അടിക്കാതെ രാജി, ടെൻഷൻ അടിച്ചാൽ കണ്ണുംപൊട്ടിയിരുന്നപ്പോ സിഗ്നൽ ആവും, അങ്ങോട്ട് പോകാനുള്ള കേട്ടോ. വണ്ടി ഓടിക്കുമ്പോ ഒരിക്കലും ടെൻഷൻ ആയിരുന്നു. ഗെറ്റ് റെഡി, ഗെറ്റ് റെഡി. ആക്സിലേറ്റർ നിന്ന് കാല് നല്ല രീതി കൊടുത്ത് ക്ലച്ചം കൊട്ട ഒറ്റ പോക്ക്. അപ്പോടെ സിമ്പിൾ രാജി, ഇതിനാണോ നീ കിടന്ന് ടെൻഷൻ അടിക്കുന്നത്? ഞാൻ നിന്നെ എന്തോ പേടിപ്പിക്കാനാ? ലാസ്റ്റ് ലൈൻ ഇപ്പം ഞങ്ങളെ വണ്ടി ഓടിക്കുമ്പോ ടെൻഷൻ ആക്കാൻ പാടില്ല, ടെൻഷൻ ആക്കാൻ ഞങ്ങളെ സിഗ്നലിന്റെ നടുക്കൊക്കെ അങ്ങോട്ട് നിർത്തിക്കളയും. ഈ ഗിയർ ഇടുമ്പോഴത്തേക്ക് ഇവിടെ 1 എന്നൊക്കെ പറയോ, ഇവിടെ കിടക്കോ? മിനിക്കാരോട് പറയണം, ഓരോ ഗിയർ ഇടുമ്പോ വിളിച്ചു പറയണം. മനസ്സിലാവുന്നില്ലേ, 1 തന്നെയാണോ കറക്റ്റ് ആയിട്ട് ഇട്ടിരിക്കുന്നത്? അല്ലെങ്കിൽ നമ്മൾ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോ 1, അല്ലെങ്കിൽ ഇങ്ങനെ ഇട്ട് കഴിയുമ്പോ ഇവിടെ 1 എന്ന് പറഞ്ഞത് കത്തയോ? ശരിയായില്ല, വണ്ടി നിർമ്മിച്ചതേ ശരിയായില്ല. അത് ഒന്നിടുമ്പത്തിന് 2 അതിനകത്ത് എന്നുണ്ട്, ഇതിനകത്ത് എന്താ ഒന്നെന്ന് പറയാത്തതെന്ന് ചോദിക്കരുത്.
അളിയൻ വണ്ടി എടുത്തില്ല കേട്ടോ എനിക്ക് പിന്നെ പ്രശ്നം എന്താണെന്ന് അറിയാവോ, നേരത്തെ പ്ലാൻ ചെയ്യണല്ല ഗിയർ ഇടുന്നല്ലേ, അതാണ് പ്രശ്നം. ഗിയർ ഇടാൻ നമുക്ക് പുറത്തുനിന്ന് ആളെ വിളിച്ചാലോ, പക്ഷെ ബ്രേക്കിന് ഗുണമില്ലല്ലോ, ബ്രേക്കിന് ഗുണമുണ്ട്, ബ്രേക്ക് പിടിക്കണ വണ്ടിയില് ദൈവമേ ക്ലച്ച് വിട്ടി വണ്ടി നിക്കില്ല, എന്ന് വണ്ടി സ്ലോ ആവും, ബ്രേക്ക് ചവിട്ടണം. ചെറുതല്ല ബ്രേക്ക്, മസ്റ്റായിട്ട് യൂസ് ചെയ്ത് പഠിക്കും രാജി. ബ്രേക്ക് ചവിട്ടിയ വണ്ടി ഓഫ് ആകത്തില്ല, നീ ക്ലച്ചും കൂടെ ചവിട്ടിയ നേരം ബ്രേക്ക് എന്നും പറഞ്ഞ് ക്ലച്ച്, ക്ലച്ച് എന്നും പറഞ്ഞ് ബ്രേക്ക് ആയിരിക്കും ചവിട്ടുന്നത്. എന്തിനാ ഇപ്പൊ ഗിയർ ഒന്നും ചെയ്യണ്ട, വണ്ടി സ്മൂത്ത് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കല്ലേ, വേണമെങ്കിൽ അഞ്ചാമത്തെ ഗിയർ ഉണ്ട് അത് കേട്ടോ, വേണ്ടേ അഞ്ചാമത്തെ ഗിയർ എനിക്ക് വേണ്ട, നാലെണ്ണം തന്നെ ധാരാളം, എന്തിനാ ഈ വണ്ടിക്ക് അഞ്ച് ഗിയർ. കളിയാക്കേണ്ട ആവശ്യമില്ല, ഞാൻ ആ ഒരു ചെറിയ അബദ്ധമല്ല, ഞാൻ എത്രയും നേരം ഓടിച്ചെന്ന് ആലോചിച്ചോക്കി, ആര് കളിയാക്കി, നേരത്തെ നോക്കണം അവിടെ സ്ലോ ആണോ എന്നൊക്കെ പ്ലാൻ ചെയ്യണം. മാനുവൽ ഓടിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ, നമ്മള് എഞ്ചിൻ വെച്ച് ഓടിക്കുന്നവരൊക്കെ ന്യൂട്രലിട്ട് കഴിഞ്ഞ പിന്നെ ക്ലച്ച് കിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, ക്ലച്ച് ഗിയറിന് വേണ്ടി മാത്രമാണ്. എനിക്കൊന്നും മനസ്സിലാവുന്നില്ല, ക്ലച്ച് അച്ഛൻ ന്യൂട്രലിട്ട് കഴിഞ്ഞ് ക്ലച്ച് ഔട്ട് ബ്രേക്ക് ഔട്ട് ഉണ്ടേ, നമ്മളിപ്പോ ഗിയറിൽ കിടക്കുകയാണെങ്കിൽ ക്ലച്ച് ഔട്ട് ബ്രേക്ക് ഔട്ട്, ഇൻ കേസ് നീ ഇപ്പൊ ന്യൂട്രൽ ആക്കി കഴിഞ്ഞാൽ, ഗിയറിൽ കിടക്കുകയാണെങ്കിൽ ക്ലച്ച് ചവിട്ടും, അതാണ് ഗിയർ എന്ന് ഞാൻ ഉദ്ദേശിച്ചത്. ഓക്കേ ഓക്കേ, അങ്ങനെ പറഞ്ഞാൽ തലശ്ശേരി മട്ടനാണോ, തലശ്ശേരി ചിക്കൻ ബിരിയാണി വന്നിട്ടുണ്ട് രാജിക്ക്, എന്റെ പ്ലേറ്റിലോട്ട്. കിഴിപ്പൊറോട്ട അച്ഛൻ കുറെ നേരം വെയിറ്റ് ചെയ്തു, അത് വന്ന നന്നായി, എനിക്ക് മര്യാദക്ക് ബിരിയാണി കഴിക്കാം അല്ല അച്ഛനെ. വാഴയിലയില് ചട്ടി വെച്ചാണ് പൊറോട്ട, ബീഫാണോ, ബീഫാണ് നാടൻ ബീഫും പൊറോട്ടയും വാഴയിലയൊക്കെ വെച്ച് വാട്ടി, നല്ല ചൂടോട്ടിപ്പുണ്ടേ ബീഫ്. ഫുഡ് കഴിച്ചു കഴിഞ്ഞു തിരിച്ച് വണ്ടി ഓടിക്കുന്ന അച്ചാച്ചനാണ്. അച്ചാച്ചൻ എന്താ എനിക്ക് വണ്ടി ഓടിക്കാൻ തരാത്ത, ഞാൻ നന്നായി ഓടിച്ചു വന്നു, അതിന്റെ കുശുംബാണ് അച്ചാച്ചനെ കാണിക്കുന്നത്. കുശുംബ്. അപ്പം ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചു വയറ് നിറഞ്ഞല്ലേ ചേച്ചാ, നല്ല രീതിയിൽ കുറെ നാളിന് ശേഷം ഇമ്മാതിരി വയറ് നിറച്ച് ഫുഡ് കഴിക്കും. നമ്മള് വീട്ടില് കഴിക്കുന്നോണ്ട് അത്യാവശ്യത്തിന് ആവശ്യത്തിന് കഴിക്കുന്നത്, ഇത് നമ്മൾക്ക് കഴിച്ച് തീർത്തല്ലേ വരത്തോളൂ അല്ലച്ചാ. എനിക്കാണ് രണ്ട് പൊറോട്ടയും ബീഫും, ഞാൻ മൊത്തം തീർത്തില്ല, ഒന്നര പൊറോട്ട തീർത്തോളൂ. ഞങ്ങള് ഇവിടെ നിന്ന് തെറുക്കിയാണ്, ഇനി നമ്മൾ എങ്ങോട്ടാ, നമ്മൾ സ്ക്വയർ വണ്ണിലോട്ട് ഒന്ന് പോവാണ്. സ്ക്വയർ വൺ എന്ന് പറഞ്ഞ ഇവിടുത്തെ ഒരു മാള്, അവിടെ പോയി ഞങ്ങള് കുറച്ച് സാധനങ്ങളൊക്കെ കിട്ടുമെന്ന് നോക്കാൻ പോവാണ് അല്ലച്ചാ.
ഇവിടെ മാളി വന്നതിൻ്റെ മെയിൻ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ നമുക്ക് രാജിക്ക് മൂക്ക് കുത്താൻ പോവാം. അപ്പം മൂക്ക് കുത്താൻ വേണ്ടി ഇനിയിപ്പം ഒരു ജ്വല്ലറി കണ്ടെത്തണം. ജ്വല്ലറി കണ്ടെത്തിയിട്ട് ഞങ്ങൾ ഇവിടെ മൂക്കിനകത്ത് തുളയിടാൻ പോവാം. അപ്പം നമുക്കിവിടെ അടുത്ത് ഇവിടെ ഒരു ഞങ്ങളിവിടെ ഒരു അമ്പാൾ ജ്വല്ലറി ഉണ്ടായിരുന്നു മാളിന് വെളിയിൽ. അവിടെ പോകാമെന്ന് വിചാരിച്ച് വന്നതാണ്, പക്ഷേ നമുക്ക് അങ്ങോട്ട് എത്താൻ പറ്റിയില്ല. നമ്മളതുകൊണ്ട് ഇവിടെ ഉള്ളൊരു ജ്വല്ലറി കയറി ചോദിക്കാൻ പോവാം. അവർ മൂക്കിലൂട്ടേട് പോകുമ്പോൾ ഇവള് വേണ്ട വേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരിക്കും. ഭയങ്കര പേടിയാ. പക്ഷെ ഇന്ന് ഞങ്ങള് അതെ അതെ എന്റെ എന്റെ കാതിൽ ഇട്ടിരുന്ന ഒരു ചെറിയൊരു കമ്മല് അതാണ് അവളുടെ മൂക്കിലിടാൻ പോകുന്ന ഞങ്ങള്. അവരുടെ അകത്തെ കണ്ണാടിയില് എടുത്ത അകത്തെ കണ്ണാടിയിൽ ഇയർ പീസ് എഴുതിക്കാം. മേളില് മേളില് അതല്ലേ. അവരിതാ പറഞ്ഞു. ഞങ്ങളിപ്പം ഇവിടെ നിന്ന് തിരിച്ചു പോവുകയാണ്. ഇനി വേറെ കറങ്ങുന്നില്ല. ഞങ്ങൾ മാളിയിൽ നിന്ന് തിരിച്ച് മൂക്ക് കുത്താതെയാണ് തിരിച്ചു വന്നത്. വേറെ ഒന്നുമല്ല, നമ്മളെ കണ്ട ആദ്യം അവിടുത്തെ ഒരു ജ്വല്ലറി പോവാന്ന് പറഞ്ഞു. പക്ഷെ ജ്വല്ലറി ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും അവിടെ ഭയങ്കര ലേനപ്പാനത്ത് കയറാൻ പറ്റത്തില്ല, അതുപോലെ അവിടെ ചെയ്യുന്ന ഉറപ്പില്ല. അപ്പൊ അവിടെ നിന്ന് തന്നെ ഞങ്ങൾ നോസ് പിയേഴ്സിങ് ചെയ്യുന്നത് മൂക്ക് കുത്തുന്ന സ്ഥലം ഗൂഗിളിൽ നോക്കിയപ്പോൾ തന്നെ അത് കറക്റ്റ് നമ്മൾ നിൽക്കുന്ന അടുത്ത് തന്നെ ഉണ്ട്. അപ്പൊ അവിടെ ആർഎസ് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു രണ്ട് കറങ്ങി അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അവിടെ ചെന്നപ്പോൾ കുറച്ച് വളരെ കുഞ്ഞൊരു സംഭവം. അപ്പം അപ്പോയിന്റ്മെന്റ് ബൈ അപ്പോയിന്റ്മെന്റ് അവരെടുക്കും. ഇന്ന് വിളിച്ച് അപ്പോയിന്റ്മെന്റ് എടുത്താൽ നാളെ നടക്കത്തുള്ളൂ. പിന്നെ അതുമല്ല, അവരെന്നെ കൂടെ കയറ്റത്തില്ല, അവളെ മാത്രമേ കയറ്റത്തുള്ളൂ. പക്ഷെ നമുക്ക് വീഡിയോ എടുക്കണം, അതുകൊണ്ട് അതെ സപ്പോർട്ട്. അപ്പം അതുകൊണ്ട് ഞങ്ങള് ചെയ്യാൻ തിരിച്ചു പോരുന്നു. അപ്പൊ ഞങ്ങള് അപ്പം നമുക്ക് ഇവിടെ ഒരു അമ്പാൾ ജ്വല്ലറി എന്ന് പറഞ്ഞ അമ്പാൾ അംബിക ജ്വല്ലേഴ്സ് അവിടെ ഉണ്ട്. അത് തമിഴ്നാട്ടുകാരുടെയാണ്. അതെ അതെ. അപ്പൊ അങ്ങനെ അംബിക ജ്വല്ലറിയിൽ വിളിച്ചു വെച്ചപ്പോ തന്നെ അവർ പറഞ്ഞൊക്കെ അവിടെ ചെയ്യും, പക്ഷെ നാളെ ഉള്ളത്. അതുകൊണ്ട് ഇന്ന് ഞങ്ങള് ഇന്നത്തെ ഞങ്ങളുടെ പരിപാടിയൊക്കെ വൈൻഡപ്പ് ചെയ്ത് ഞങ്ങൾ തിരിച്ചു പോവുകയാണ്. അപ്പൊ ഇത് നാളെ നമുക്ക് ഇനി ഇവിടെ മൂക്കുകുത്തലും കൂടെ വീഡിയോയിൽ കാണാം. രാജിയുടെ മൂക്കുകുത്തൽ ചടങ്ങാണ്. അതെ, മൂക്കുകുത്തൽ ചടങ്ങാണ് നാളെ. ഇനിയിപ്പം നാളെ അമ്പളി അംബിക ജ്വല്ലറി അംബിക ജ്വല്ലറി പോയിട്ട് ഞങ്ങള് അതെ ഞങ്ങൾ എപ്പോഴും പോകുന്നൊരു കട ജ്വല്ലറി. അപ്പൊ നമ്മള് ഇതിപ്പോ രണ്ടാം വേറൊരു ശനിയാഴ്ചയാണ്. കഴിഞ്ഞ ശനിയാഴ്ച ഞങ്ങൾ മൂക്കുകുത്താന്നും പറഞ്ഞ് പോയിട്ട് നടന്നില്ല. ഈ ശനിയാഴ്ച രാവിലെ തന്നെ ഞങ്ങൾ മൂക്കുകുത്താണെന്നൊക്കെ പറഞ്ഞിറങ്ങി കുറെ പരിപാടി ഉണ്ടായിരുന്നു, അതും നടന്നില്ല. പക്ഷേ ഇപ്പൊ ഞങ്ങളൊരു ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകുന്ന കാരണം ഞങ്ങൾ മൂക്കുകുത്തി ഡ്രോപ്പ് ചെയ്തു. നിങ്ങൾ കണ്ട വീഡിയോയുടെ ആ ആഴ്ചയല്ല ഇത്, രണ്ടാമത്തെ ശനിയാഴ്ചയാണ്. രണ്ടാമത്തെ ശനിയാഴ്ചയാണ്. അപ്പൊ ഞങ്ങളൊരു കടയിൽ നിന്ന് കേക്ക് വാങ്ങിച്ചു. നമ്മുടെ കൂട്ടത്തിലൊരു ചേട്ടന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ ഞങ്ങളിങ്ങനെ വഴിയിലിറങ്ങിയപ്പോഴാണ് അറിഞ്ഞത്. അപ്പൊ അത് കാരണം എന്നാ പിന്നെ മൂക്കുകുത്തി പിന്നെ ആക്കാൻ തീർച്ചയായിട്ടും നടക്കില്ല, വെളിയിറങ്ങിട്ട്. ഇപ്പൊ എന്തായാലും നമ്മള് ബർത്ത്ഡേ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങള് ഇപ്പോഴാണ് അറിഞ്ഞത് ഇങ്ങനെ ഒരു ബർത്ത്ഡേ നമ്മുടെ കൂട്ടത്തിൽ നടക്കുന്നുണ്ട്. അന്നേരം പിന്നെ ഒരു സർപ്രൈസ് ആയിട്ട് നമ്മൾ ആ ചേട്ടന്റെ വീട്ടിലേക്ക് പോവാണ്. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ഞങ്ങൾ രണ്ട് വേറെ രണ്ട് ഫ്രണ്ട്സ് കൂടെ വരുന്നുണ്ട്. അപ്പൊ നമ്മള് പോയി ബർത്ത്ഡേ ആഘോഷിക്കാൻ പോകും. അതുകൊണ്ട് മൂക്കുത്തി ആയിരുന്നു നമ്മൾ ഇതിനകത്ത് ഒരു ഇച്ചിരി ഹൈലൈറ്റ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നത് കാര്യം. കാര്യം ഇവിടെ കുറെ നാളുകൊണ്ട് മൂക്കുത്തി ചെയ്യണമെന്ന് പറയുന്നുണ്ടല്ലോ, ഭയങ്കര പേടിയുവാ. അപ്പം എങ്ങനെ ഉണ്ടാകുമെന്ന് അറിയാനുള്ളൊരു ഇതുണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല, നമുക്കത് പിന്നീട് എപ്പോഴെങ്കിലും സാധിക്കുമെന്ന് വിചാരിക്കാം. അന്നേരം ആ ഒരു മൂക്കുത്തി നമുക്ക് വെയിറ്റ് ചെയ്തിട്ട്. അപ്പൊ ആ കാര്യം പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഞങ്ങളോട് അവസാനിപ്പിക്കുകയാണ്. നമുക്ക് വീണ്ടും കാണും വരെ. സ്റ്റേ ട്യൂൺഡ്, മിസ്റ്റർ ആൻഡ് മിസസ് മലയാളി. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി 50th ബർത്ത്ഡേ. രണ്ട് കേക്കുണ്ട്. എന്തൊരു യോഗ.